കൊച്ചി കാക്കനാട് വൈഗ കൊലപാതക കേസിൽ പ്രതി സനു മോഹനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. മകൾ ബാധ്യതയായി മാറുമെന്ന് കരുതി കൊലപ്പെടുത്തിയ ശേഷം ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു സനു മോഹന്റെ പദ്ധതിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ 13 വയസ്സുകാരി വൈഗയെ പിതാവ് സനു മോഹൻ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റെവിടെയെങ്കിലും ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു സനു മോഹന്റെ പദ്ധതിയെന്നാണ് അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് മുഖം തുണികൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. കൊലക്കുറ്റത്തിനു മുമ്പ് കുട്ടിക്ക് മദ്യം നൽകി ബോധം കെടുത്താൻ ശ്രമിച്ചു. മരിച്ചെന്ന് കരുതി കുട്ടിയെ പെരിയാറിൽ എറിഞ്ഞു. എന്നാൽ വെള്ളത്തിൽ ശ്വാസം മുട്ടിയാണ് വൈഗ മരിച്ചതെന്ന ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കടബാധിതയിൽ നിന്നും രക്ഷപ്പെടാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, ലഹരിക്കടിമയാക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ എന്നീ വകുപ്പുകളും ഇയാൾക്കെതിരെ കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുണ്ട്. 236 പേജുള്ള കുറ്റപത്രത്തിനൊപ്പം 1200 പേജുള്ള കേസ് ഡയറിയും കോടതിയിൽ സമർപ്പിച്ചു. 97 സാക്ഷികളാണ് കേസിലുള്ളത്. ജനം, കൊച്ചി.